കാലകിരണങ്ങൾ ൂന്തൽമി അമൃത്വേണി ഹെയർ ലിക്സർ ഫോർ വിമൻ സഹ്യാദ്രി പ്രോസസ്സിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ലിക്സർ അമൃത്വേണി എന്നാൽ മുടിക്കുള്ള അമൃത് Feel Feel the freshness. Feel the freshness. softness. DQ 78 TFM Grade 1 Soap. ശുഭരാത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ബാക്കി വെച്ച കുറെ വിശേഷങ്ങളുണ്ട് ഒരുപാട് പാട്ടുകളുണ്ട് നമുക്ക് വീണ്ടും സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം നിയ ജോയ് ശുഭരാത്രിയിലേക്ക് സ്വാഗതം ഒരുപാട് വിശേഷങ്ങളും പാട്ടുകളൊക്കെ ബാക്കി വെച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പൊ അതിലേക്ക് തന്നെ വീണ്ടും വരികയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു തീരെ കുഞ്ഞിലെ വന്ന ആളാണല്ലോ എത്ര വയസ്സ് മുതലായിരുന്നു ഞാനൊരു എട്ട് വയസ്സ് മുതൽ സ്റ്റേജിൽ പാടുന്നുണ്ട് അതിനു മുന്നേ ഒരു നഴ്സറി പഠിക്കുമ്പോ മുതൽ സ്റ്റേജിൽ കേറുന്നുണ്ട് ആദ്യം ഡാൻസ് അതായത് ഞാൻ ഡാൻസിലാണ് തുടങ്ങിയത് ഡാൻസ് ആയിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത് അത് കഴിഞ്ഞിട്ടാണ് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുമ്പോഴാണ് പാട്ടൊക്കെ കുറച്ചും കൂടെ ധൈര്യമായിട്ട് പാടാൻ തുടങ്ങിയത് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും പ്രോഗ്രാംസ് കൂടി കഴിഞ്ഞപ്പോൾ ഡാൻസ് പഠിക്കാൻ സമയമില്ലാതെ ആയി അത് പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു പൊതുവെല്ലാരും പാട്ട് കുറച്ചുകൂടി ഈസിയാണ് കൊണ്ട് നടക്കാൻ ഈസി കൊണ്ടക്കാൻ ഈസിയാണ് പിന്നെ പപ്പയ്ക്ക് പാട്ട് ാരി എന്നുള്ളൊരു ലേബലിനോടായിരുന്നു താല്പര്യം ഡാൻസിനെക്കാളും ഇഷ്ടം അതായിരുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ ഡാൻസ് പതിയെ ഞാൻ അങ്ങ് ഒഴിവാക്കി പിന്നെ പറഞ്ഞ പോലെ കുറച്ച് തടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കളിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ അതെ കളിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ലാതെ തെറ്റില്ലാതെ കളിക്കുമായിരുന്നു പിന്നെ പറഞ്ഞ പോലെ മെയിൻ റീസൺ ഇതാണ് തിരക്കായിരുന്നു എനിക്ക് രാവും പകലും ഒക്കെ അതെ കൂടുതൽ മാറ്റി വെക്കണം നമ്മള് ഈ രാത്രിയും പകലും ഇല്ലാതെ പരിപാടികൾ ചെയ്യുന്ന ചേച്ചിക്ക് അറിയാലോ നമ്മള് തുടക്കത്തിൽ പിടിച്ചു നിക്കാനായിട്ട് ഇഷ്ടം പോലെ പരിപാടികൾ കയ്യില് വരുന്ന പരിപാടികളൊക്കെ ചെയ്യും അപ്പൊ രാമു അന്നാണെങ്കിൽ നമുക്ക് വണ്ടി ഇല്ല അപ്പം ഒന്നില്ലെങ്കിൽ അങ്ങനെയാണ് യാത്രകൾ അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും തീരെ ടൈം കിട്ടാതെയായി അപ്പൊ അങ്ങനെയാണ് ഡാൻസ് അങ്ങ് ഒഴിവാക്കിയിട്ട് പാട്ടിലേക്ക് മാത്രം തിരിഞ്ഞു ഞാൻ കലാഭവന്റെ ഡാൻസ് ടീമിലൊക്കെ ഉണ്ടായിരുന്നു ആ ജൂനിയർ ടീമിലുണ്ടായിരുന്നു സുരേഷ് എന്റെ സാറാണ് പഠിപ്പിച്ചിരുന്നത് അപ്പൊ സാറിന്റെ ആ ഒരു ടീമിന്റെ കൂടെ ഒന്ന് രണ്ട് സ്റ്റേജ് ഷൂസ് ചെയ്തിട്ടും അപ്പൊ അതിന്റെ പഴയ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴവെള്ളപ്പൊക്കെ വന്നപ്പം അതൊക്കെ ഒലിച്ച് പോയി ആ വീട്ടിലൊക്കെ നല്ലവണ്ണം വെള്ളം കയറും ഒരഞ്ചടിക്കു മേലെ വെള്ളമൊക്കെ പഴയ ആൽബംസ് കംപ്ലീറ്റ് പോയി അപ്പൊ അതിലായിരുന്നു എല്ലാ ഓർമ്മകളും ഉണ്ടായിരുന്നു അതൊക്കെ പോയി അപ്പൊ അങ്ങനെ ഡാൻസിന്റെ ഓർമ്മകൾ ഉണ്ടായിരുന്നു എല്ലാം പോയി അപ്പൊ അങ്ങനെയായിരുന്നു പിന്നെയാണ് പാട്ടിലേക്ക് വരുന്നത് ഒരു എട്ട് വയസ്സ് മുതൽ ആദ്യമായിട്ട് ഒരു ലൈവ് സ്റ്റേജ് ഓപ്പൺ സ്റ്റേജ് പാടുന്ന ചിൽഡ്രൻസ് പാർക്കിലായിരുന്നു അത് ചെലപ്പോ ഇപ്പൊ ഓർക്കുണ്ടാവില്ല നാദർശിക്കയുടെ ആഹ് അനിയൻ സമദിക്കയല്ല സാലിക്ക് അവതരിപ്പിച്ച ഒരു പരിപാടി ഉണ്ടായി പുള്ളി കോർഡിനേറ്റ് ചെയ്ത പരിപാടി അതില് ഞാൻ തലേ ദിവസം ചിൽഡ്രൻസ് പാർക്കിൽ പോയിട്ട് പാടിയത് കേട്ടിട്ട് ഞാൻ അന്ന് ചെറുതായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡേ അന്നോ സമയത്ത് അപ്പൊ അങ്ങനെയാണ് ഒരു ഓപ്പൺ സ്റ്റേജ് പാടുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു സ്റ്റേജ് പാടിയത് ഞങ്ങളുടെ നാട്ടില് സാബു എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട് അപ്പൊ സാബു ചേട്ടൻ ഒരു ഓപ്പൺ സ്റ്റേജ് വന്നിട്ട് ആ സ്റ്റേജിലായിരുന്നു പിന്നെ ഞാൻ വലിയ സ്റ്റേജ് പ്രൊഫഷണൽ രീതിയിലേക്ക് ഉണ്ടായിരുന്നു പാടാനായിട്ട് അപ്പൊ അന്നാണ് ആദ്യമായിട്ട് പുഷ്പെ കാണുന്നത് ഒരു ഓർക്കസ്ട്രയിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് അപ്പോഴാണ് അവിടെ പിന്നെ പ്രൊഫഷണൽ പ്രൊഫഷണൽ സിംഗർ ആയി അല്ലേ അല്ലേ പാടി ഒരു സപ്പോർട്ട് മെയിൻ ആണ് ഈ സ്കൂളിൽ പഠിച്ചത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സെയിന്റ് സെന്റ് കൂനമ്മാവ് അവിടെ ഒരു സ്റ്റാൻഡേർഡ് വരെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് സെന്റ് ഡാൻസ് ആയിരുന്നു പ്ലസ് ടു വരെ ാന്സിലായിരുന്നു സെയിൻ ഡാൻസിലായിരുന്ന സമയത്താണ് പ്രോഗ്രാംസ് ചെയ്യുന്നത് അപ്പൊ അവിടെ കംപ്ലീറ്റ് എനിക്ക് സപ്പോർട്ടായിരുന്നു ഒരു അനിതാ സിസ്റ്റർ പിന്നെ ഫിനി സിസ്റ്റർ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവര് നമ്മളെ ഇപ്പൊ പറഞ്ഞ പോലെ ക്ലാസിന്റെ ഒക്കെ ഇടയ്ക്ക് പപ്പ വിളിച്ചോണ്ടോ പ്രോഗ്രാമില് അപ്പൊ കുഴപ്പമില്ല പോയിട്ട് വാ ജോയി എന്ന് പറയും പപ്പയുടെ അടുത്ത് അങ്ങനെ എന്നെ വിളിച്ചോണ്ട് പോവായിരുന്നു പിന്നെ അവിടെ കൂടുതലും എനിക്ക് ഓർമ്മകളുള്ള യൂത്ത് ഫെസ്റ്റിവലിന്റെ ആയിരുന്നു അപ്പം അതിലെനിക്കിഷ്ടം ഈ പറഞ്ഞ ഗാനമേള എന്ന് പറഞ്ഞിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ട് ഹൈസ്കൂളിൽ എത്തും മൂന്ന് വർഷം അതായിരുന്നു ഏറ്റവും നല്ല മെമ്മറി നമ്മള് ശരിക്കും നമ്മളുടെ ഒരു ടീം ശരിക്കും ഒരു ഗാനമേള പോലെ സെറ്റ് ചെയ്തിട്ട് രണ്ട് പാട്ട് കറി കേട്ട് ചെയ്യാറുണ്ടായിരുന്നു അത് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് സോളോ ഐറ്റംസിനേലും കൂടുതൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എസ് ടി സിയിൽ സെൻട്രൈസിലായിരുന്നു ഡിഗ്രി ചെയ്തത് പിന്നെ ആബ്രയിൽ ഞാൻ പി ജിയും ചെയ്തു എം ഫില്ലും കഴിഞ്ഞു അങ്ങനെ ഇനി എന്താ പ്ലാൻ ഇനി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ഞാനിപ്പോൾ സെയിന്റ് പോൾസ് കോളേജിൽ വർക്ക് ചെയ്യാണ് അവിടെ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ജേർണലിസം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിൽക്കുന്നു പഠിച്ചത് അതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചത് അപ്പം അങ്ങനെയാണ് ആ ഫീൽഡിലേക്ക് എത്തിയത് അപ്പോ പി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അറിയില്ല കൂടെയാണ് ഈ അതിന് കൂടെ ആണ് അതിന്റെ കൂടെ പണ്ട് ആ പണ്ട് ഞാന് മനസ്സുറങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് അപ്പം അതായിരുന്നു കൂടുതൽ ഇഷ്ടവും കേൾക്കാൻ ഇഷ്ടവും ജാനകൂടെ അതാണ് ഉണരുണരു ഉണ്ണിപ്പൂവേ തുടങ്ങിയത് അപ്പം അതായിരുന്നു താല്പര്യം പൊന്നുരുകും डेरं

അപ്പൊ അച്ഛൻ്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി സപ്പോർട്ടീവ് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പ്രോഗ്രാം ആണെങ്കിലും അച്ഛൻ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് പൊക്കോട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആവുമ്പോൾ എല്ലാവർക്കും അറിയില്ല എന്നാലും കുറച്ചുപേർക്കൊക്കെ ഇങ്ങനെ അറിയാം കുട്ടികളുടെ കയ്യിൽ നമ്മുടെ നമ്പർ ഉണ്ടാവുമല്ലോ അപ്പം അവരിടയ്ക്ക് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് മിസ് പാടുമല്ലേ എന്ന് അപ്പൊ ഇല്ല അതെന്താ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല എന്റെ പപ്പ എപ്പോഴും എന്നെ കുറ്റം പറയുന്നത് ആ ഒരു കുറ്റമായിട്ടല്ല പുള്ളി പറയുന്നത് ശരിയാണ് അതായത് ഞാൻ ഒരിക്കലും ഞാൻ പാട്ട് കേറിയന്മാരോടും പറയൂല അത് എന്തുകൊണ്ട് ഞാനങ്ങനെ പറയാറില്ല ഇപ്പം സെന്ററൈസിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ എനിക്ക് തോന്നുന്നു ആർക്കും അറിയില്ല ഞാൻ പാട്ട് പാടാണെന്നു ആർക്കും അറിയില്ല ഞാനവിടെ യൂത്ത് ഫെസ്റ്റിവലിന് പാടാറുണ്ടായിരുന്നു യൂത്ത് ഫെസ്റ്റിന് ഞങ്ങള് ഗ്രൂപ്പ് സോങ് ഉണ്ട് സെബി നായരമ്പ പഠിപ്പിക്കുന്നത് അപ്പോൾ സാറിന് അറിയാം സാറുമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ആണ് സാർ അടിപൊളിയാണ് അപ്പോൾ സാറിന് അറിയാം പാട്ട് പാടും പിന്നെ നമ്മൾ വേണ്ടി വിളിക്കുന്ന കുറച്ച് പേർക്കും യൂണിയൻ മെമ്പേഴ്സ് ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ അറിയാം അല്ലാതെ കുട്ടികൾക്കൊന്നും അങ്ങനെ അറിയില്ല പൊതുവേ ഞാൻ പാട്ട് പാടും എന്നും അങ്ങനെയൊന്നും അറിയില്ല ബട്ട് വെൻ കംസ് ടു അമൃതയിലേക്ക് വരുമ്പോൾ അവരുടെ എല്ലാവർക്കും അറിയാം അവിടെ എണ്ണം കുറവായിരുന്നു കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു പിന്നെ കോളേജിലും ഇപ്പൊ എന്റെ കോളേജില് കുട്ടികൾക്കൊക്കെ ഏകദേശം അറിയാം പക്ഷെ എല്ലാർക്കും ഒന്നും അറിയില്ല ഒന്നാമത് കേറിയിട്ടൊരു ആറ് ഏഴ് മാസേ ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആർക്കും അതുപോലെ ഹിറ്റ് ടീച്ചർ ഉണ്ട് നമ്മുടെ ലല്ലു ലല്ലു ടീച്ചർ എന്ന് ഹിറ്റാണോ യൂട്യൂബിലൊക്കെ സോഷ്യൽ മീഡിയ കുറവാണോ സോഷ്യൽ ആ ഞാൻ അത്ര അല്ല പൊതുവേ കുറവാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഭയങ്കര ജോബ് ജോബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടിയടക്കുന്ന ഞാൻ ആക്ച്വലി ടീച്ചിങ്ങിലേക്ക് കയറിയിട്ട് ഒരു സിക്സ് മന്ത്സ് ആയിട്ടുള്ളൂ അതിനു മുന്നേ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഞാനപ്പം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചുകൊണ്ട് വീഡിയോ എഡിറ്റർ ആയിട്ടാണ് നിന്നിരുന്നത് വീഡിയോ എഡിറ്റിങ് പിന്നെ നമ്മള് എല്ലാത്തിലും കൈവെക്കുന്നതുകൊണ്ട് ആങ്കറിംഗും പിന്നെ സ്ക്രിപ്റ്റിങ് വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പല പല പണികളാണ് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇതിന്റെ കൂട്ടത്തിലായിരിക്കും അപ്പം നേരത്തെ ഒക്കെ അപ്ഡേറ്റഡ് ആയിരുന്നു അതായത് ഞാനൊരു ന്യൂസ് ചാനൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഓൺലൈൻ മീഡിയ ആയിരുന്നു അപ്പം അതില് എഡിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പൊ ആ സമയത്ത് എല്ലാം അപ്ഡേറ്റഡ് ആണ് നമ്മൾ സ്ഥിരം ഇങ്ങനെ ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും ന്യൂസ് വെബ്സൈറ്റുകൾ എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഡെയിലി അപ്ഡേറ്റഡ് ആണ് നമ്മള് പൊസിഷൻ മാറുന്ന അനുസരിച്ച് ശീലങ്ങളും നേരം കിട്ടില്ല അതാണ് മെയിൻ റീസൺ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമിലായി അപ്പൊ എന്റർടൈൻമെന്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവിടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തപ്പം ഫിലിം മാത്രമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞാൽ ടീച്ചിങ്ങിലേക്ക് കയറി കഴിഞ്ഞപ്പോ പഠിത്തത്തിന്റെ മെറ്റീരിയൽ അതിന് മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് ഞാൻ അഡാപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നു പിന്നെ ജീവന്റെ കാര്യം പറയുകയാണെങ്കിൽ ജീവനില് ആദ്യം വന്നത് ടിംഗിൾ സ്റ്റാർസ് എന്ന് പറയുന്ന പരിപാടിയിലായിരുന്നു അതായിരുന്നു എന്റെ ആദ്യത്തെ ചാനൽ ഷോ എന്ന് പറയുന്നത് അന്ന് വൈശാഖ് ഒക്കെ ആയിരുന്നു അതിന്റെ വൈശാഖ് ബിജോ ആയിരുന്നു അതിന്റെ ആങ്കർ ഒക്കെ ചെയ്തിരുന്നത് അപ്പൊ ഞാൻ അതിൽ വന്നിട്ട് പാട്ടും പാടിയിട്ടുണ്ട് ഡാൻസും കളിച്ചിട്ടുണ്ട് രണ്ടും ചെയ്തിട്ടുണ്ട് ഈ ഫ്ലോറിന് മുമ്പ് വർഷങ്ങൾ ഉള്ളത് അതാണ് അങ്ങനെ ഒരു ചാൻസ് കൂടെ പിന്നെ അവിടെ നിന്ന് കൈളി വീല് കയറി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ചാനൽസിൽ ഇങ്ങനെ തല കാണിച്ചു പോകും നമ്മളെന്തെങ്കിലും ലൈവ് ഷോ ചെയ്യുന്ന കവർ ചെയ്യുമല്ലോ അങ്ങനെ ഓരോരോ ചാനലിൽ ഇങ്ങനെ തല പല ചില ലൈവ് ലൈവ് ഷോസ് ഒക്കെ അങ്ങനെ അത് ആങ്കറിംഗിലേക്ക് വരുന്നത് ചാനലിലാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് വരുന്ന ചാനലിലാണ് അതിന്റെ അകത്ത് വിഷുവൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിറങ്ങി ചാനലിലേക്ക് കയറി ആങ്കറിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കുറച്ച് കോൺഫിഡൻസ് ആയത് പിന്നെ ലിനിച്ചേൻ്റെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ളവരായത് കൊണ്ട് ആങ്കർ ചെയ്യാൻ എളുപ്പമാണ് അവരോട് നമ്മൾ ആങ്കർ തോന്നൂലോ സംസാരിക്കുന്ന പോലെ പിന്നെ ചാനലിലേക്ക് വരുമ്പോൾ ഞാനൊരു ലൈവ് ഷോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കൂടാതെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂ ഫിലിംസിന്റെ റിലീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള അതിനൊക്കെ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യണം ലൈവ് ഷോ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോൺ ഇൻ പ്രോഗ്രാം പോലെ ആയിരുന്നു നമ്മൾ കൈരളിയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ചാനൽ പുതിയൊരു ചാനൽ ലോക്കൽ റണ്ണിങ് ചാനലായിരുന്നു അപ്പൊ അതിൻറ്റകത്ത് ഇങ്ങനെ വാദം ഒരാദെ ഒരു മണിക്കൂർ നിന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞിരിക്കും അപ്പം അങ്ങനെ ിലേക്ക് വരുന്നത് പിന്നെ ഇപ്പൊ കറന്റ് ഞാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഫ്രീലാൻസ് ആയിട്ട് ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഒരു ഡിജിറ്റൽ എൻസൈക്ലോപീഡിയ ആണ് അപ്പൊ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ബട്ട് ഏത് പ്രായത്തിലുള്ളവർക്കും കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ് ടോട്ടലൈ ഡിജിറ്റൽ എൻസൈക്ലോപീഡിയ എന്നാണ് അതിൻ്റെ അകത്ത് പ്രോജക്ട് അസിസ്റ്റന്റ് ആയിരുന്നു അപ്പൊ അതിന്റെ ഡയറക്ടർ എ കെ സൈബർ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അങ്കള് എല്ലാവർക്കും അറിയുന്നത് ബോബന മോളിയുടെ ബേസിസിലായിരിക്കും ബോബനുമോളി ആനിമേഷൻസിന്റെ ഡയറക്ടറായിരുന്നു അപ്പൊ അങ്കിളിന്റെ കൂടെ ഒരു രണ്ടു വർഷമായിട്ട് ഇപ്പം ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ പ്രോജക്ട്സ് ആയി അപ്പൊ അതിലൊരു സെക്സ് എഡ്യൂക്കേഷൻ മലയാളത്തിൽ ആദ്യത്തെ സെക്സ് എഡ്യൂക്കേഷൻ പ്രോജക്ട് അതിന്റെ അകത്ത് കൺസെടുത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഈക്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡിലാണ് ചെയ്തിരിക്കുന്നത് ആനിമേഷൻസും ഗ്രാഫിക്സും പിന്നെ വീഡിയോസും ഇമേജസ് ഒക്കെ വെച്ചിട്ട് അപ്പൊ അതിൽ ആങ്കറിങ്ങും ഉണ്ട് വോയിസ് ഓവർ ഉണ്ട് ഓരോ ഓരോ പ്രോജക്റ്റും വൺ അവറിന്റെ ഡോക്യുമെന്ററി ആണ് വൺ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് വരുന്ന ഡോക്യുമെന്ററീസ് ആണ് അപ്പൊ അതിൽ പ്രോജക്ട് ആയിട്ട് ഇങ്ങനെ നിക്കുമായിരുന്നു നമ്മുടെ കൊറോണ വന്ന സമയത്ത് നമുക്ക് പ്രോഗ്രാംസും കുറവായിരുന്നു പിന്നെ ജോബും ഞാൻ ഫ്രീലാൻസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ജോബ് ഭയങ്കരമായിട്ട് കുറഞ്ഞു അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് അങ്കിൾ പെട്ടെന്ന് വിളിച്ചിട്ട് നീ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ആ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബോബൻ മോളിയും ചെയ്തു അപ്പൊ ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് വിളിച്ചതാണ് അപ്പൊ കയറി കഴിഞ്ഞപ്പം ഓക്കെ ആയിരുന്നു വോയിസ് ഓവർ ഒക്കെ കൊടുത്തപ്പോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റി അപ്പൊ അതുകൊണ്ട് പിന്നെ അതങ്ങ് സ്ഥിരമാക്കി ആദ്യ ഒരു പ്രൊജക്ട് ചെയ്തു പിന്നെ അത് കഴിഞ്ഞപ്പം അങ്കള് സ്ഥിരമാക്കി ഇപ്പം പതിനഞ്ചാമത്തെ പ്രൊജക്ട് ചെയ്തോണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് നിക്കുന്നത് കുറച്ചുകൂടെ ആക്ടീവ് ആവണം <penuh> ി കാരണം പാട്ട് നമ്മള് കൊറച്ച് നാള് നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് സ്റ്റേജ് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു പാടാൻ പറയുന്നത് ഒരു നമുക്ക് പറഞ്ഞു അടുത്ത പറ്റുന്നത് ഇഷ്ടപ്പെട്ട പാട്ടുകളെ നമ്മളിപ്പോ മലയാളവും ഹിന്ദിയൊക്കെ പാടി ഞാനൊരു തമിഴ് സോങ് തമിഴ് സോങ്

பேரதியே உன் பேரை சொன்னால் போதும் இன்று வழிவிடும் காதல் நதியே என் சுவாசம் உன் மூச்சு உன் வார்த்தையின் பேச்சு ஐந்தாறு நூற்றாண்டு வாழ்வோ என் வாழ்வே வா மலர்களே மலர்களே இது என கனவா மலைகளை மலைகளை

അമൃത് വേണി ഹെയർ ലിക്സർ ഫോർ വിമൻ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ലിക്സർ അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത് പാട്ട് പഠിച്ചിട്ടില്ലേ പാട്ട് പഠിച്ചിട്ടുണ്ട് പാട്ട് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത കലാപനിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പലയിടത്തായിട്ടാണ് പഠിച്ചത് ഇപ്പം റീസെന്റ് പഠിക്കുന്നത് കെ എ മൻ സാറിൻ്റെ അടുത്താണ് അപ്പൊ സാറിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ പോവാനായിട്ട് നേരം കിട്ടുന്നില്ല അപ്പൊ എന്നെ എന്നും ചീത്ത വിളിയാണ് നീ മര്യാദക്ക് പഠിക്കുന്നില്ല വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാക്ടീസ് പ്രാക്ടീസ് കുറവാണ് കാരണം ഈ ഒരു ഓട്ടത്തിന്റെ ഇടയിൽ ഒന്നിനും നേരം കിട്ടുന്നില്ല ഞാൻ ഞാനാകെ എന്തെങ്കിലുമൊക്കെ ായിട്ട് തിരക്കായിരിക്കും ചില സമയങ്ങളിൽ ചില പാട്ടുകൾ എടുക്കുമ്പോ ഇങ്ങനെ കാരണം ഞാൻ എനിക്ക് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഞാൻ പലയിടത്തായിട്ട് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പഠിച്ചത് കൊണ്ട് പ്രോപ്പർ ബേസിസ് കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ ഭയങ്കര കോംപ്ലെക്സ് അടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് പാട്ട് പാടാൻ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ പാടാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷെ എന്നോട് ആധികാരികമായിട്ട് കർണാടക സംഗീതത്തെ കുറിച്ച് ചോദിച്ചു പെടും ഉറപ്പായിട്ടും പെടും പക്ഷെ എന്നാലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അത് എത്രത്തോളം എനിക്ക് എനിക്കറിയത്തില്ല എവിടെയെങ്കിലും ഒക്കെ ഒക്കെ എന്ത് ഞാൻ ഞാനപ്പ പിടിക്കും പക്ഷെ ഞാനങ്ങനെ പാടുന്ന് വെച്ചാൽ പറ്റൂല അങ്ങനെ അത്ര ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ പോകുമ്പം എനിക്കിങ്ങനെ മനസ്സിലാകും ഓക്കെ അല്ലല്ലോ അത് അല്ലല്ലോ വരേണ്ടത് എന്നിങ്ങനെ മനസ്സിലാകും നമുക്ക് തെറ്റ് അതായത് ഞാനിങ്ങനെ പാടി വരുമ്പം ചിലപ്പോ കേൾക്കുന്നവർക്ക് അത് കൊഴപ്പില്ല നല്ല തോന്നും പക്ഷെ എനിക്കറിയാം എന്തോ പ്രശ്നമുണ്ട് എന്ന് അറിയാൻ പറ്റുമല്ല പോയല്ലോ അത് ശരിയായില്ലോ എന്നിങ്ങനെ എനിക്കൊരു കോംപ്ലക്സ് ആദ്യം വേണ്ടത് അല്ല ഒരു ആദ്യം വേണ്ട നമ്മൾ പാടുന്നത് മനസ്സിലാവാ മനസിലാക്കാൻ അപ്പൊ പാട്ട് പഠിച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഗുണം അതാണ് എനിക്ക് തെറ്റുകൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ പാടുന്നതാണെങ്കിലും ചെലപ്പോ വേറെ ആരെങ്കിലും പാടുമ്പോ അതങ്ങനെയല്ലോ എന്നിങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു പാട്ടുകള് ഇനിയും പക്ഷെ നമ്മുടെ സമയം തീർന്നു മാത്രം അതാണ് രണ്ട് എപ്പിസോഡ് അറിഞ്ഞില്ല ഒത്തിരി ഇങ്ങനെ നമ്മുടെ പാട്ടിന്റെ ലിസ്റ്റിൽ ഇഷ്ടംപോലെ നമ്മൾ വീണ്ടും ഇനിയും നീയെ ഓക്കെ അപ്പൊ ഒരു പ്ലേ ബാക്ക് സിംഗറൊക്കെ ആയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു വരാൻ പറ്റട്ടെ പറ്റും അതാണ് അപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ രണ്ടുപേരും ഒരുപാട് ഷോസ് ചെയ്യുന്ന ആളാണ് ഒന്നിച്ചു ചെയ്യുന്ന ആളാണ് അപ്പൊ ഒരു പാട്ട് കുറച്ച് മുഴുവൻ വേണ്ട നീ ഒറ്റയ്ക്ക് പടുമ്പോ ഞാൻ പാടാൻ പറയും നമ്മൾ ഒന്നിച്ച് പാടുമ്പോ കുറച്ച് മതി ഓക്കെ അപ്പൊ അത് പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ആലിപ്പഴം ൂടർത്തി ആലിപ്പഴംക്കാൻ കൂട നിവർത്തി പൂങ്കുരുവി പൂവം കുരുവി പൊന്നോലെങ്കി കുരുവിഴിവാലിപ്പഴംക്കാൻ പീലിക്കൂട നിർത്തി അപ്പുപ്പൻ താടിയിലുപ്പിട്ടു നിൽക്കുന്ന ചെപ്പടി വിദ്യ കാണാം തല തല കീഴായി കീഴായി അമ്മമ്മ വന്നു കുഴഞ്ഞിട്ടു കെട്ടുന്ന വേല കാണാം പല കൂട്ടം കൂടാ കരിമാറാലയിൽ കളിയൂ ഞാലിട കരിമാറാലയിൽ

വീണ്ടും അടുത്ത അതിഥിയുമായി അടുത്ത ദിവസം കാണാം ശുഭരാത്രി